എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കുഴിയിൽ 3 വാഴക്കൃഷി ചെയ്യുന്ന രീതിയാണ് വിവരിക്കുന്നത്. മണ്ണ് കൂട്ടി കൂടം ആകൃതിയിലും നീളത്തിൽ നടയാക്കിയും വാഴക്കൃഷി ചെയ്യാം. നടയാക്കി കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ പ്രയോജനം. കൂടമാക്കി കൃഷി ചെയ്യുമ്പോൾ ഇടവിള കൃഷി ചെയ്യാൻ സാധിക്കില്ല. നടയൊരുക്കുമ്പോൾ വീതി കൂട്ടി എടുക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത അല്പം ചരിവുള്ള സ്ഥലമാണെങ്കിൽ നടയുടെ ഉയരം കുറയ്ക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ JCB ഉപയോഗിച്ച് നട ഒരുക്കുന്നതാണ് ലാഭം. ഇരുഭാഗത്തു നിന്നും മണ്ണ് ഉയർത്തി നടയാക്കുക. ശേഷം നടയിൽ കുമ്മായം വിതറി JCB ഉപയോഗിച്ച് തന്നെ നടയിലെ മൺകട്ട പൊടിയാക്കിയിടുക. 8 മീറ്റർ അകലം വെച്ച് വാഴ വിത്ത് നടണം. എന്നാലേ ഇടവിള കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവൂ. 3 വാഴ വിത്ത് നടാനുള്ള കുഴി അല്പം വീതിയിൽ എടുക്കണം. 1.5 അടി താഴ്ത്തി കുഴി എടുക്കണം. 3 കോണിലായി വാഴവിത്ത് നട്ട് ബാക്കി ഭാഗത്ത് 2 തവണ വളം നൽകാനുള്ളതാണ്. ഈ രീതിയിൽ എടുക്കുന്ന കുഴിയുടെ മധ്യഭാഗത്തായി 1.5 അല്ലെങ്കിൽ 1.5 ഇഞ്ച് വ്യാസമുള്ള ഇരുമ്പ് പൈപ്പ് താഴ്ത്തി ഉറപ്പിക്കണം. വാഴക്കുലക്കി കയറിട്ട് താങ്ങുകാലായി നിർത്താൻ വേണ്ടിയാണ്. അടിഭാഗം നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ 3.5 മീറ്റർ നീളമുള്ള ഇരുമ്പ് പൈപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ മരത്തിൻ്റെ തറയും നാട്ടിക്കൊടുക്കാം. ഇരുമ്പ് പൈപ്പ് ദീർഘകാലം നിലനിൽക്കും എന്നതാണ്. ഇരുമ്പ് പൈപ്പ് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങണം. വില കുറച്ച് കിട്ടും. ഇരുമ്പ് പൈപ്പ് വാങ്ങുമ്പോൾ 2 ഭാഗത്തെയും ദ്വാരം അടയ്ക്കണം. ഇരുമ്പ് പൈപ്പിലൂടെ വെള്ളം ഇറങ്ങി തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തുരുമ്പിക്കാതിരിക്കാൻ കറുത്ത പെയിൻ്റ് അടിച്ചു കൊടുക്കണം. മറ്റു കളറിലുള്ള പെയിൻ്റ് അടിക്കാതിരിക്കുക. പ്രാണികളുടെ ശല്യം കൂടും. ഇത് വാഴക്കൃഷിയെ ബാധിക്കും. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വാഴവിത്ത് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം ഉടനെ തന്നെ നടണം. വാഴവിത്ത് സൂര്യപ്രകാശം തട്ടിയാൽ സ്യൂഡോമോണസിൻ്റെ ഗുണം നഷ്ടപ്പെടും. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് വാഴത്തേക്ക് പെട്ടെന്ന് വളർച്ച കിട്ടാനും വാഴയ്ക്ക് പ്രതിരോധ ശക്തി കിട്ടുവാനും കുമിൾ രോഗം വരാതിരിക്കാനും വേണ്ടിയാണ്. കുഴിയുടെ 3 കോണിലായി 3 വാഴവിത്ത് നടുക. കുഴിയിൽ ഇരുമ്പ് പൈപ്പ് സ്ഥാപിച്ചതിന് ചുറ്റും 2 പ്രാവശ്യം വളം നൽകാനുള്ള സൗകര്യം ഒരുക്കണം. വാഴവിത്ത് നട്ട് നേരിയ തോതിൽ മണ്ണിട്ട് മൂടുക. കുഴിയിൽ വളം നൽകുമ്പോൾ വാഴവിത്തിന് തൊട്ട് ഇടരുത്. ചാണകപ്പൊടി നൽകുമ്പോൾ പുഴുശല്യം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ആട്ടിൻകാഷ്ടപ്പൊടി, എല്ല് പൊടി, കടലപ്പിണ്ണാക്ക് പൊടി, വേപ്പിൻ പിണ്ണാക്ക് പൊടി, ചാരം, വെജിറ്റബിൾ മൈക്രോ ന്യൂട്രിയൻസ്, 1 കുഴിയിൽ 100 ഗ്രാം വീതം. ഇത്രയും വളങ്ങൾ മിക്സ് ചെയ്ത് കുഴിയിൽ നിറയ്ക്കുക. 1 പ്രാവശ്യം കൂടി വളം നൽകാനുള്ള സൗകര്യം കണക്കാക്കി മണ്ണിട്ട് മൂടുക. മൈക്രോ ന്യൂട്രിയൻസ് എല്ലുപൊടിയും 1 പ്രാവശ്യം നൽകിയാൽ മതി. വാഴ പകുതി വലിപ്പം ആവുന്ന സമയത്ത് ആട്ടിൻകാഷ്ടപ്പൊടിയും അല്പം ചാരവും വേപ്പിൻ പിണ്ണാക്കും നൽകിയാൽ മതി. വെജിറ്റബിൾ മൈക്രോ ന്യൂട്രിയൻസ് നൽകുന്നത് മഗ്നീഷ്യം, സിങ്ക് എന്നീ 8 മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. വാഴ കാൽഭാഗം വലിപ്പമാവുന്ന സമയത്ത് വാഴത്തൈയിൽ നിന്ന് 2 ഭാഗത്തും 1 അടി വിട്ട് ചെറിയ ചാലുകൾ കീറി ജൈവവളം നൽകണം. വാഴക്കുഴിയിൽ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും നൽകുന്നത് കൊണ്ട് മറ്റു ജീവികളുടെ ശല്യം ഉണ്ടാവാം. നല്ല എണ്ണമയമുള്ള വേപ്പിൻ പിണ്ണാക്ക് പൊടിക്കാതെ തന്നെ വളം നൽകി മണ്ണിട്ട് മൂടിയതിൻ്റെ മുകളിലായി വിതറിയിടുക. വാഴ കുലയ്ക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് വാഴയുടെ ചുവട്ടിൽ നിന്ന് 1 അടി വിട്ട് മണ്ണിൻ്റെ മുകളിലായി കോഴിക്കാഷ്ടം വിതറി ഇട്ട് കൊടുക്കുക. ശേഷം നനയ്ക്കുക.
കോയിക്കാഷ്ടം ഒരിക്കലും മണ്ണിട്ട് മൂടരുത്. ചൂടുകൊണ്ട് വാഴയ്ക്ക് വാട്ടം സംഭവിക്കും. കോയിക്കാഷ്ടം വാഴ വെച്ച കുഴിയിലും ഇട്ട് കൊടുക്കരുത്. വാഴയുടെ കണ്ടഭാഗം കേടുവരും. ഇരുമ്പ് പൈപ്പ് ആദ്യം തന്നെ ഉറപ്പിച്ചതുകൊണ്ട് വാഴ പകുതി വലിപ്പം ആകുന്ന സമയത്ത് തന്നെ ഇരുമ്പ് പൈപ്പിന് കൂട്ടി കെട്ടി കൊടുക്കാം. വാഴ കുല വന്ന സമയത്ത് കുലത്തണ്ടിന് നേർരേഖയിൽ കുടുക്കിട്ട് ഇരുമ്പ് പൈപ്പിൽ കെട്ടുക. കെട്ട് ഇടാൻ വളരെ വണ്ണം കുറഞ്ഞ കയർ ഉപയോഗിക്കുക. കെട്ടിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്. 15 കിലോ കൂടുതലുള്ള കുലയാണെങ്കിൽ താങ്ങുകാൽ കുത്തുകൊടുക്കണം. 3 വാഴ വീതം കൃഷി ചെയ്യാൻ പറ്റിയത് ഞാലിപ്പൂവൻ വാഴ തന്നെ. അടുത്തത് നേന്ത്രവാഴയും. 1 വർഷത്തിൽ 3 പ്രാവശ്യം കുമ്മായം വാഴയ്ക്ക് ചുറ്റും വിതറി ഇട്ട് കൊടുക്കണം. ഓരോ പ്രാവശ്യം ഏകദേശം 3 പിടി കുമ്മായം നൽകിയാൽ മതി. കുമ്മായം നൽകുന്നത് കൊണ്ട് വാഴയുടെ കണ്ടഭാഗം പുഴുക്കേട് വരില്ല. നല്ല കരുത്തുള്ള വാഴത്തൈ ആയിരിക്കും അടുത്ത കൃഷിക്ക് കിട്ടുക. ഇടവിളയായി ചേമ്പ് കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം നേടിയെടുക്കാം. വാഴ നട്ട് 2 മാസം കഴിഞ്ഞ ഉടനെ ചേമ്പ് തൈ നടാം. തുടക്കത്തിൽ 2 മാസം വരെ ചേമ്പിന് 1 വളവും നൽകരുത്. നൽകേണ്ടത് വാഴയുടെ ഉണങ്ങിയ ഇലയും കരിയിലയും പച്ചില അല്പം വീതിയും ഉയരത്തിലും ഇട്ട് കൊടുക്കുക. നേരിയ തോതിൽ മണ്ണിട്ട് മൂടുക. പച്ചില വാടിയതിന് ശേഷം മണ്ണിട്ട് മൂടുക. പച്ചില പച്ചയിൽ മൂടിയാൽ ചേമ്പിൻ തൈക്ക് വാട്ടം വരും. വീണ്ടും 2 പ്രാവശ്യം ചേമ്പിൻ തൈക്ക് കരിയിലയും വാഴച്ചപ്പും ഇട്ട് മൂടുക. 2 മാസം കഴിയുമ്പോൾ ചേമ്പിൻ വിത്ത് മുളയ്ക്കാനുള്ള സമയമാണ്. ഈ സമയം ചേമ്പിൻ തൈക്ക് ചുറ്റും മണ്ണ് നീക്കിയാൽ വിത്ത് പൊടിച്ചു വരുന്നത് കാണാം. ഈ സമയത്ത് കരിയിലയും വാഴച്ചപ്പും ഇട്ട് അതിൻ്റെ മുകളിലായി കൂടുതൽ ചാരവും അല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ശേഷം നല്ല കനത്തിൽ മണ്ണിട്ട് മൂടുക. കടലപ്പിണ്ണാക്ക് പൊടി മിക്സ് ചെയ്ത് ചേർക്കാം. ഈ രീതിയിൽ 3 പ്രാവശ്യം കരിയിലയും വാഴച്ചപ്പും നിറച്ച് മണ്ണിടുന്നത് കൊണ്ട് ചേമ്പ് വിത്ത് വലിപ്പം കൂടാനും അനായാസം വളരാനും സാധിക്കുന്നു. ചേമ്പിൻ്റെ വളർച്ച മുഴുവൻ വിത്തിലായിരിക്കും. ചേമ്പിൻ തൈ നട്ട് തുടക്കത്തിലെ വളം നൽകിയാൽ കണ്ടഭാഗം തടിച്ച് വിത്തുൽപാദനം വളരെ കുറവായിരിക്കും. വളർച്ച മുഴുവൻ കണ്ടയിലായിരിക്കും. ഈ രീതിയിലുള്ള ചേമ്പിൻ്റെ കണ്ടഭാഗം 3 മുതൽ 5 കിലോ വരെ വലിപ്പം കൂടും. ഈ രീതിയിൽ ചേമ്പ് കൃഷി ചെയ്യുന്നവർക്ക് നഷ്ടമായിരിക്കും. നന്ദി. നമസ്കാരം.